മലയാളികളിലെ ഫാന്റസി ഫിക്ഷൻ പ്രേമികളായ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമയുടെ ആദ്യ ട്രെയിലർ വന്നു. ഒരു വർഷത്തിന് മുമ്പിറങ്ങിയ ഒഫീഷ്യൽ ടീസറിന് ശേഷം ഇപ്പോഴാണ് ഒരു ഫുൾ ട്രെയിലർ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോയുടെ ചിത്രത്തിനായി ഞാൻ വളരെയധികം വെയിറ്റിംഗിലാണ്. ഈ ഒരു സിനിമ വലിയൊരു വിജയമായാൽ ഇതുവരെ കണ്ടുവന്ന സെയിം കാറ്റഗറിയിലുള്ള ലവ് സ്റ്റോറിയിൽ നിന്നും ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഫാന്റസിക്കും ഫിക്ഷനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ വരാനും ചാൻസ് ഉണ്ട്. അതിനായി ഈ ഒരു സിനിമയെ ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യൽ ഓരോ ഫാന്റസി ഫിക്ഷൻ കാറ്റഗറി പ്രേമികളുടെയും ഉത്തരവാദിത്തമാണ്. ഇത് നല്ലൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ട്രെയിലറിലേക്ക് വരാം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഒരു MCU റിലേറ്റബിളായ DC റെഫറൻസ് ഉള്ള ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. കാരണം ഈ ഒരു മൂവിയിൽ ഒരുപാട് DC റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു MCU സിനിമ പോലെ വളരെ എക്സൈറ്റിംഗ് ആയി കോമഡി മിക്സ്ഡ് ആയ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. അത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മിന്നൽ മുരളി എന്ന ക്യാരക്ടറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് മൂന്ന് പവറാണ്: ഓട്ടം, ചാട്ടം, പിന്നെ സ്ട്രെങ്ത്. ഇത് മൂന്നും ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ വില്ലൻ എന്ന് പറയപ്പെടുന്ന ക്യാരക്ടറിന് ഒരു ടെലപ്പതി പവറും ഒഫീഷ്യൽ ടീസറിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഒഫീഷ്യൽ ടീസറിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ഒരു വാർണിംഗ് മെസ്സേജാണ്. അതായത്, കുർക്കൻമൂല എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലെ സ്കൂൾ കലോത്സവത്തിൽ വലിയ ഭീതി ഉണ്ടാക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും സഹകരണ ബാങ്കിൽ കവർച്ച നടത്തുകയും ചെയ്ത മിന്നൽ മുരളി എന്നൊരു കള്ളനെ പിടിച്ചു കൊടുക്കാനുള്ള അലേർട്ടാണ് അവിടെ കേൾക്കുന്നത്. ഈ ഒരു സിനിമയിൽ ടോവിനോ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറായ മിന്നൽ മുരളി അല്ലെങ്കിൽ ജെയ്സൺ ഒരു കള്ളനാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയായിരിക്കാം. മേ ബി മിന്നൽ മുരളി തൻ്റെ പവേഴ്സ് അറിയാതെ ഉപയോഗിക്കുന്നതിനെ തുടർന്നുണ്ടാവുന്ന അപകടവുമായിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ട ഒഫീഷ്യൽ സിനോപ്സിസിൽ ജെയ്സൺ എന്ന ക്യാരക്ടറിന് മിന്നലടിച്ച് പവേഴ്സ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ കാണിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഇവിടെ മിന്നൽ മുരളി എന്നത് ജെയ്സൺ എന്ന ക്യാരക്ടറിൻ്റെ സൂപ്പർ ഹീറോ ഐഡൻറ്റിറ്റി മാത്രമായിരിക്കും. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അസാധാരണമായ ചില സംഭവങ്ങളെയായിരിക്കും ഈ ഒരു സിനിമ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സാജറേറ്റ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രിക്ക് താങ്ങാൻ പറ്റാത്തൊരു ഗ്രാഫിക്സ് ഒന്നും തന്നെ ഈ ഒരു സിനിമയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കുറഞ്ഞ ബജറ്റിൽ വളരെ റിയലിസ്റ്റിക്കായി എടുക്കുന്ന ഒരു മൂവിയായിരിക്കും മിന്നൽ മുരളി. ആദ്യ ടീസറിൽ ഒരു വാണ്ടഡ് ക്രിമിനലായിട്ടാണ് മിന്നൽ മുരളിയെ കാണിച്ചിരിക്കുന്നത്. സോ യഥാർത്ഥത്തിൽ ഒരു കള്ളൻ തന്നെയാണോ എന്നും ഡൗട്ടുണ്ടാക്കുന്നുണ്ട്. ഈയൊരു സിനിമ ഒരു വലിയ വിജയമായാൽ ചിലപ്പോൾ ഇതിൻ്റെ ചിത്രകഥ ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അതായത് കോമിക്സ് ഇറങ്ങാനും ചാൻസ് ഉണ്ട്. ഒരു സൂപ്പർ ഹീറോ സിനിമ എന്നതിനേക്കാൾ ഉപരി ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷൻ ഡീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് ചിത്രത്തിൻ്റെ സംവിധായകനായ ബേസിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ട്രെയിലർ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ടോവിനോ ചെയ്തിരിക്കുന്ന ജെയ്സൺ എന്ന ക്യാരക്ടറിനെയാണ്. ജെയ്സൺ എന്ന് തന്നെയാണോ പേരെന്നറിയില്ല, സിനോപ്സിസിൽ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ കേൾക്കുന്ന ഇടിമിന്നൽ ഏറ്റതിൻ്റെ എന്തെങ്കിലും എഫക്റ്റിനെ ആയിരിക്കാം ആദ്യ ഷോട്ടുകളിൽ എടുത്തു കാണിക്കുന്നത്. പിന്നെ ഒരു സമയത്ത് ജെയ്സൺ ആശുപത്രിയിൽ പോകുമ്പോൾ ഇടിമിന്നൽ ഏറ്റതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്നും അവിടെ ചോദിക്കുന്നത് കേൾക്കാൻ സാധിക്കും. അതിന് മറുപടി എന്ന വണ്ണം ഒരു ചെറിയ ചുമ മാത്രമേ ഉണ്ടായിരുന്നു എന്നും ജെയ്സൺ പറയുന്നു. ഈ കഥ നടക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ്. അതിൻ്റെ ടീസിംഗ് എല്ലാം പല സ്ഥലത്തും ട്രെയിലർ തരുന്നുണ്ട്. ഒരു പള്ളിയുടെ ഷോട്ടിൽ ഇടിമിന്നൽ വരുന്നൊരു സീക്വൻസ് നമുക്ക് കാണാൻ സാധിക്കും. പോസിബിളി അതിലൂടെയായിരിക്കാം ജെയ്സണിന് പവർ കിട്ടുന്നത്. ആ സമയത്ത് ജെയ്സൺ ചിലപ്പോൾ കരോളിന് പോകാൻ വേണ്ടി സാന്താക്ലോസിൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ടൈമിലായിരിക്കാം ഇടിമിന്നൽ ഏൽക്കുന്നത്. ഇതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ വച്ച് ജെയ്സൺ പെട്ടെന്ന് എണീക്കുകയും ചെയ്യുന്നു. സാധാരണ ഇടിമിന്നൽ അടിച്ചാൽ മരിച്ചു പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ജെയ്സണ് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇതിനുശേഷം വീണ്ടും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കാം ട്രെയിലറിൻ്റെ ആദ്യ സമയത്ത് കേൾക്കുന്നത്. പിന്നീട് ഈ ഒരു ക്യാരക്ടറിന് തന്നിൽ പ്രത്യേകത തോന്നാൻ തുടങ്ങുന്നു. അതായിരിക്കും ആദ്യ ഷോട്ടിൽ കാണിക്കുന്നത്. ക്ലോക്കിൻ്റെ ശബ്ദവും ടാപ്പിൽ നിന്ന് വെള്ളം ചാടുന്ന ശബ്ദവും കേട്ട് ജെയ്സൺ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു. പോസിബിളി സൂപ്പർ ഹീറിംഗ് ആവാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടോ മൂന്നോ പവേഴ്സ് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടറിനുള്ളത്. ചികിത്സിക്കുന്ന സമയത്ത് ജെയ്സൺ്റെ പവേഴ്സ് കൊണ്ട് ആശുപത്രിയിലെ എക്യുപ്മെൻസ് ആയിരിക്കാം ഇവിടെ അടിച്ചു പോകുന്നതായി കാണിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ആദ്യ DC റെഫറൻസ് ആണ് ലൈറ്റ്നിങ്. ഡയറക്ട്ലി ഫ്ലാഷിനും പവേഴ്സ് കിട്ടുന്നത് ലൈറ്റ്നിങ്ങിലൂടെയാണ്. തുടർന്ന് ആ ഒരു ക്യാരക്ടർ അയാളുടെ പവേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നു. നിലവിൽ ഫ്ലാഷിൻ്റെ ഒരു പവർ ഈ ഒരു ക്യാരക്ടറിന് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഫ്ലാഷിൽ നിന്നും ആ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ നിന്നും വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. ഇവിടെ ട്രെയിലറിലേക്ക് വരുമ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഏതൊരു ഹീറോക്കും പോലെ ജെയ്സണും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദ അമേസിംഗ് സ്പൈഡർമാൻ മൂവിയുടെ പീറ്ററിൻ്റെ അവസ്ഥയാണ്. അതുപോലെ തന്നെ സൂപ്പർമാൻ ആൻഡ് ലൂയിസ് സീരീസിലും ഇതേ സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഷോട്ടിൽ ജെയ്സൺ തൻ്റെ പവേഴ്സ് മനസ്സിലാക്കാൻ തുടങ്ങുന്നതായി കാണിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജെയ്സൺ്റെ ശരീരത്തിലെ ഞരമ്പ് പൊങ്ങുന്നതും തൊട്ടടുത്ത ഷോട്ടിൽ മാങ്ങക്ക് കല്ലെറിയുമ്പോൾ അതെല്ലാം ചാടുന്നതെല്ലാം കാണിക്കുന്നു.
ഈ ഒരു ട്രെയിലറിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ജെയ്സൺ തൻ്റെ പവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അത് വളരെ ഹ്യൂമർ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിടയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഷെസാം ടച്ചാണ്. ആ ഒരു മൂവിയിലും പവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതിനെ വളരെ ഹ്യൂമർ മിക്സ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ജെയ്സൺ പറക്കാൻ ശ്രമിക്കുന്നതും ആ ഒരു പവർ അയാൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുന്നതെല്ലാം വളരെ കോമഡി രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രെയിലറിനിടയിൽ കാണിക്കുന്ന ബാറ്റ്മാൻ സൂപ്പർമാൻ റെഫറൻസ് എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം കാണിക്കുന്നത് ബ്രൂസ്ലി എന്ന് വിളിപ്പേരുള്ള ഈ ഒരു സിനിമയിലെ നായികയായ ക്യാരക്ടറിനെയാണ്. ഈ ക്യാരക്ടർ ഒരു കുംഫു അല്ലെങ്കിൽ കരാട്ടെ ടീച്ചറാണെന്നും ട്രെയിലറിനെ മറ്റു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രൂസ്ലി റെഫറൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പോസിബിളി ജെയ്സണും ഈ ഒരു നായികയും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുന്ന പോലെയും കാണിച്ചേക്കാം. അതുപോലെ തന്നെ ജെയ്സൺ സ്പീഡിൽ ഓടുന്നതും എവിടുന്നോ ചാടി വരുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിന് ചാട്ടം സൂപ്പർ പവർ ആണോ എന്നറിയില്ല. മേ ബി വല്ല റൂഫിൻ്റെ മുകളിൽ നിന്നോ മരത്തിൻ്റെ മുകളിൽ നിന്നോ ചാടി വരുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയൊക്കെ ആയിരിക്കാം ഈ ഒരു ക്യാരക്ടർ ഇൻട്രോ കൊടുക്കുന്നത്. അടുത്ത ഷോട്ടെല്ലാം ജെയ്സന്റെ കോൺസെൻട്രേഷനെയാണ് എടുത്തു കാണിക്കുന്നത്. അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടി ഭിത്തിയിലിടിക്കുന്നതും അത് തകർന്നു പോകുന്നതെല്ലാം കാട്ടിത്തരുന്നു. ഈ സിനിമയിൽ ടോമിനെ മൂന്ന് ലുക്കിലായിരിക്കാം മെയിനായിട്ട് അപ്പിയറൻസ് നടത്തുന്നത്. അതായത് തോർത്ത് മാത്രം ഫേസ് കവർ ചെയ്തിട്ടുള്ള ലുക്കും ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ലുക്കും പിന്നെ പടത്തിൻ്റെ മിഡിൽ പോർഷനിൽ വരാൻ ചാൻസ് ഉള്ള ഒരു കോഴി ലുക്കും. ആക്ച്വലി ഇത് കാണുമ്പോൾ ഓർമ്മ വന്നത് കന്ദസ്വാമി റെഫറൻസ് ആണ്. മേ ബി ഈ ഒരു സിനിമയുടെ ടൈംലൈനിൽ മറ്റു ക്യാരക്ടേഴ്സ് സിനിമയിലും കോമിക്സിലും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പോലെയും കാണിച്ചേക്കാം. അതുപോലെ തന്നെ തൻ്റെ റിയൽ കോസ്റ്റ്യൂം യൂസ് ചെയ്യുന്നതിന് മുമ്പ് വേറെ പല കോസ്റ്റ്യൂമും ഈ ക്യാരക്ടർ ധരിക്കുന്നതായി കാണാൻ പറ്റും. ഇതുവരെ വന്ന എല്ലാ സ്പൈഡർമാൻ സിനിമകളിലും പീറ്ററിൻ്റെ ബിഗിനിങ് സ്റ്റേജ് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. സോ അതിനെ റെഫർ ചെയ്തിട്ടാവാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയിലും ബേസിൽ ജോസഫ് അഡാപ്റ്റ് ചെയ്തത്. ഈ ഒരു റെഫറൻസ് ഒന്നും തന്നെ നെഗറ്റീവായി ആരും കാണണ്ട. മലയാളത്തിൽ വരുന്ന ആദ്യ സൂപ്പർ ഹീറോ സിനിമയിൽ എക്കാലത്തെയും മികച്ച ഹീറോസിനെ മെൻഷൻ ചെയ്യുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല, അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കുറുക്കൻമൂല സ്കൂൾ കലോത്സവത്തിന് കന്ദസ്വാമി വേഷത്തിൽ പരിപാടിക്ക് വന്നിരിക്കുന്ന മിന്നൽ മുരളിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ബ്രൂസ്ലിയുമായി അവിടെ വച്ച് നടക്കുന്ന ഒരു മത്സരവും നമുക്ക് ആ ഒരു ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതും ബ്രൂസ്ലിയുടെ മൂവ്സൊന്നും ഏൽക്കാത്തതും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ കോമഡി ഉൾപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് അവിടെ എന്തോ പ്രശ്നം നടക്കുകയും മിന്നൽ മുരളി പോലീസുകാരെ അടിച്ചിടുകയും ചെയ്യുന്നു. പക്ഷേ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് റിവീൽഡ് അല്ല. പിന്നെ കാണിക്കുന്നത് സെൽവൻ എന്ന വില്ലൻ ക്യാരക്ടറും മിന്നൽ മുരളിയും തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റാണ്. ഇവിടെ സെൽവന്റെ പവേഴ്സ് എന്താണെന്ന് റിവീൽഡ് അല്ല. പക്ഷെ ട്രെയിലർ വച്ച് നോക്കുമ്പോൾ മിന്നൽ മുരളിക്കുള്ള അതേ പവേഴ്സും അതുകൂടാതെ മറ്റു ചില പവേഴ്സ് എക്സ്ട്രാ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഒഫീഷ്യൽ ടീസറിൽ ഒരു സ്കൂൾ കത്തുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അതും അതുപോലെയുള്ള മറ്റു കുറ്റകൃത്യങ്ങളും സെൽവൻ ചെയ്യുകയും കൂടാതെ അത് മിന്നൽ മുരളിയുടെ തലക്ക് വയ്ക്കുകയും ചെയ്യുന്നതാവാം. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കാം പോലീസും മിന്നൽ മുരളിയും തമ്മിൽ നടക്കുന്ന ഫൈറ്റ് കാണിക്കുന്നത്. മേ ബി അവിടെ കത്തുന്നത് സഹകരണ ബാങ്ക് ആവാനും ചാൻസ് ഉണ്ട്. അത് പോലീസ് അന്വേഷിക്കുകയും ഭിത്തിയിലെ പേര് വച്ച് മിന്നൽ മുരളിയാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ടാവാം. വില്ലനും പവേഴ്സ് ലഭിക്കുന്നത് ജെയ്സണോടൊപ്പം തന്നെയായിരിക്കാം. പക്ഷേ എൻ്റയർ മൂവി ഫുൾ നമ്മൾ ജെയ്സണെ ഫോക്കസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ മൂവിയുടെ പകുതിക്ക് വെച്ചിട്ടായിരിക്കാം വില്ലനെ പരിചയപ്പെടുത്തുന്നത്. ജെയ്സൺ അയാളുടെ നാട്ടിൽ മിന്നൽ മുരളി എന്ന പേരിൽ അറിയപ്പെടുന്നത് പോലെ സെൽവൻ അറിയപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം. അയാൾ അയാളുടെ പവേഴ്സ് എല്ലാം വളരെ സീക്രട്ടായിട്ടായിരിക്കാം വച്ചിരിക്കുന്നത്. സോ അതൊരു അഡ്വാൻറ്റേജായി എടുത്ത് മിന്നൽ മുരളി എന്ന പേര് വെച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാവാനും വഴിയുണ്ട്. ഈ ഒരു ട്രെയിലറിൽ വില്ലൻ്റെ ചെറിയൊരു ഗ്ലിംസ് മാത്രമേ തരുന്നുള്ളൂ. ചിലപ്പോൾ ഈ ഒരു സീൻ ബാങ്ക് റോബർ ചെയ്യാൻ പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഷോട്ടായിരിക്കാം. ആക്ച്വലി ഇത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് സ്കെയർക്രോയെ തന്നെയാണ്. ഒഫീഷ്യൽ ടീസറിൽ ഒരു നോക്കൂത്തിയുടെ തലയിൽ വച്ചിരിക്കുന്ന ഒരു മാസ്ക് ആരോ എടുക്കുന്നതായി കാണിച്ചിരുന്നു. പോസിബിളി അത് ഈ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം. അതുപോലെ തന്നെ ഇവർ തമ്മിൽ നടക്കുന്ന ഫൈറ്റിൻ്റെ ഭാഗമായി ഒരു കാറിൻ്റെ മുകളിലൂടെ ഓടുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. മിന്നൽ മുരളിയെ പോലെ തന്നെ ആ ഒരു ക്യാരക്ടറും, അതായത് വില്ലനും, വളരെയധികം സ്പീഡുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം. അതൊരു ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ ചില ഗ്ലിംസും ട്രെയിലറിൽ തരുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ വില്ലൻ നേരിടുന്നതായി കാണാൻ സാധിക്കും. ആക്ച്വലി അവിടെ ആ ഒരു വില്ലൻ്റെ കോസ്റ്റ്യൂമെല്ലാം നോർമൽ തന്നെയാണ്. പോസിബിളി അവിടെ വച്ചായിരിക്കാം മിന്നൽ മുരളി അല്ല ഇതെല്ലാം ചെയ്തതെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ക്രിസ്മസിൻ്റെ അന്ന് നടക്കുന്ന പരിപാടിയിലായിരിക്കാം ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് നടക്കുന്നത്. കാരണം ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്നതായി കാണിച്ചിട്ടുള്ളത് പള്ളിപ്പറമ്പിലാണ്. അവിടെ ജനങ്ങളെല്ലാവരും പന്തം കത്തിച്ച് നിൽക്കുന്ന ആ ഒരു സീനും ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. കാത്തിരുന്ന് കാണാം. ആക്ഷൻ സീക്വൻസ് എല്ലാം ഈ ഒരു സിനിമയിൽ കൂടുതലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല രീതിയിലുള്ള പല ആക്ഷൻ സീക്വൻസിനെ ഈ ഒരു ട്രെയിലർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സെൽവനെ പിടിക്കാൻ നടക്കുന്ന ഒരു മിന്നൽ മുരളിയെയും ഈ ഒരു സിനിമയിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്.
ട്രെയിലറിന്റെ ലാസ്റ്റ് സീക്വൻസിലേക്ക് വരുമ്പോൾ കാണിക്കുന്നത് മിന്നൽ മുരളിയുടെ ഒഫീഷ്യൽ കോസ്റ്റ്യൂമാണ്. ജെയ്സൺ ആ ഒരു കോസ്റ്റ്യൂം വരയ്ക്കുന്നതും ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ ട്രെയിലറിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സാം റേമിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലെ പീറ്റർ പാർക്കർ ആ ഒരു സ്പൈഡർമാൻ കോസ്റ്റ്യൂം വരച്ചുണ്ടാക്കുന്നതും ടാസം സ്പൈഡർമാൻ യൂണിവേഴ്സിലെ പീറ്റർ പാർക്കർ ആ ഒരു സ്പൈഡർമാൻ കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നതുമാണ്. അവിടെ വന്നിറങ്ങുന്ന ആ ഒരു ലാൻഡിങ്ങിനും ക്വാളിറ്റി ഉണ്ട്. വളരെ മികച്ച രീതിയിൽ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോസ്റ്റ്യൂമും എടുത്തു പറയേണ്ടതാണ്, വളരെയധികം ക്വാളിറ്റിയുള്ള സ്യൂട്ടായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ട്രെയിലറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കോമിക്സിലെ എക്കാലത്തെയും മികച്ച മൂന്ന് ഗോഡ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് ഐക്കോണിക് ക്യാരക്ടേഴ്സായ സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ എന്നീ ക്യാരക്ടേഴ്സിനെ മെൻഷൻ ചെയ്യുന്നു. സൂപ്പർ ഹീറോയോട് നീതി പുലർത്തുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഇർഷാദ് സൈനിങ് ഓഫ്.